ഞാൻ എൻ്റെ മനസ്സിലോർത്ത് ഈ മമ്മൂക്ക ഇത് മുഴുവൻ കുളമാക്കും. എന്നെ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ വഴക്ക് പറഞ്ഞു. എന്ന് വെച്ചാൽ മമ്മൂട്ടി അല്ലേ, അങ്ങനെയല്ല ഒന്നെങ്കിൽ മമ്മൂട്ടി സാർ അല്ലേ മമ്മൂക്ക, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമസ്കാരം, ശ്യാം സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സെലിബ്രിറ്റി ഡോക്ടർ ട്രെയിനറാണ്. മറ്റാരുമല്ല നമ്മുടെ മധുരരാജ, പ്രീസ്റ്റ്, പനട്ടമ്പടി, അങ്ങനെ കുറേ സിനിമകളിൽ ഡോക്ടറിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള സാജൻ ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. സഞ്ജയുടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ നമ്മുടെ ഡോക് ഫീൽഡുമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഡോക് ട്രെയിനറാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു കരിയറിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്? അതായത് ഫിലിം ഇൻഡസ്ട്രിയിലോട്ടായാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായാലും അതിനെപ്പറ്റി എല്ലാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരോ. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ തോന്നലാണ്, എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല കേട്ടോ. പിന്നെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഞാൻ ഈ ഫീൽഡ് നമ്മൾ തുടങ്ങാനായിട്ട് തുടങ്ങിയതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിലെ ഒരു ഡോഗ്സിനെ വളർത്തി, അത് പിന്നെ അടുത്ത ഡോഗ്സായി. ആദ്യമൊക്കെ നാടൻ ഡോഗ്സായിരുന്നു, അതല്ലാതെ ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെയൊന്നും കേട്ടിട്ടൊന്നുമില്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ നാടൻ ഡോഗ്സിനെ വളർത്തും. നാടൻ ഡോഗ്സ് ആണെങ്കിലും ചെറിയ ചെറിയ ട്രെയിനിങ്ങുകളൊക്കെ, അന്നത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, കസേര കയറ്റിയിരുത്തുക, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിളിച്ചാൽ വരിക, കൂട്ടിക്കയറാൻ പറഞ്ഞാൽ കൂട്ടിക്കയറാന്ന് പറഞ്ഞാൽ കൂട്ടിക്കയറുക, കുട്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ കൂട്ടിക്കയറുക, പിന്നെ തിരിച്ച് കയറ്റുക, അതൊക്കെ ഒരു ട്രെയിനിങ്. അപ്പോൾ അതൊക്കെ നമ്മളിത് കാണിക്കുമ്പം ബാക്കിയുള്ള ആൾക്കാർ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ നമുക്ക് അത് ഒരു ഓട്ടോമാറ്റിക് ഒരു മോട്ടിവേഷനായി. അപ്പോൾ കൂടുതൽ ട്രെയിനിങ്ങൊക്കെ ഡോഗ്സിനെ വെച്ച് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഈന്ത് വെച്ച് വണ്ടിയൊക്കെ ഉണ്ടാക്കും. അപ്പം ആ അങ്ങനെ ആ വണ്ടിയൊക്കെ വലിപ്പിച്ച് ഒരു ഇച്ചിരി കൂടി അന്നൊക്കെ സിറ്റ് സ്റ്റൂളൊക്കെ ഇരുത്ത് അതിൽ നിന്നൊക്കെ എൻ്റെ ഡോഗിനെയൊക്കെ കണ്ട് വണ്ടിയൊക്കെ വലിപ്പിച്ച് അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ഡോഗ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഈ ഡോഗ്സിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രായത്തിൽ നമുക്കതൊരു വലിയൊരു നല്ല കാര്യമായിട്ട് തോന്നി. എല്ലാവരും നല്ലതാണെന്ന് പറയുന്നതൊക്കെ ഒരു രസമായിട്ട് തോന്നി. ഇപ്പോൾ ആർക്കാണെങ്കിലും നമ്മൾ നല്ലതാന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം ഇത് കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഡോഗ്സൊക്കെ വീട്ടിലൊക്കെ കടിക്കുന്ന ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ നാടൻ ഡോഗ്സൊക്കെ അല്ലേ. അവരൊക്കെ ഈ കൂട്ടിക്കയറാൻ സമ്മതിക്കാതെ ഈ കട്ടിനടിയിലൊക്കെ കയറിയിരിക്കും. കട്ടിനടിയിലൊക്കെ തിണ്ണയുള്ള കട്ടിലൊക്കെ, ഈ തിണ്ണയില്ലേ, തിണ്ണയിലൊക്കെ കിടക്കുന്ന കട്ടിലായിരിക്കും വീടിനകത്തല്ല. അപ്പോൾ അതിൻ്റെ അടി കയറി നമ്മൾ പിടിക്കാൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഈ പല്ലി റിമി കടിക്കാനൊക്കെ വരും. വീട്ടുകാരൊക്കെ അപ്പോൾ പോകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടി കൊച്ചു കൊച്ചാണ്, ഞാൻ കയറി ഇതിനെ വലിച്ച് എടുത്തോണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ എനിക്ക് ചെറുപ്പം പോലെ എനിക്ക് നമ്മൾ പേടിയില്ലാതെ ചെന്നിട്ടുണ്ട്. ഇത് പരീക്ഷിച്ച് നോക്കരുത്, ഡോഗ്സിനെ അതൊക്കെ നോക്കിയിട്ടുള്ളൂ. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കിട്ട് കടി കിട്ടിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നോക്കി കണ്ടൊക്കെയുള്ള ആൾക്കാർ പരീക്ഷിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ സംഭവത്തിൽ എനിക്ക് ഡോഗ്സുമായിട്ട് ഭയങ്കര ഒരിതായി, ഭയങ്കര ഇതായി. അപ്പം ഡോഗ്സിനെ കൂടുതൽ മേടിക്കണമെന്നായി, കൂടുതൽ അങ്ങനെ ഓരോരോ ഡോഗ്സ് വന്നു. ഓരോരോ ഡോഗ്സ് വന്നപ്പോൾ എന്താ പ്രശ്നം, കുറച്ച് പ്രായമായപ്പോൾ ഡോഗ്സ് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. ഇവിടുന്ന് ഫുഡ് കൊടുക്കാൻ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതില്ല. വീട്ടുകാർക്ക് അത് അന്നേരം ഇത്രയും ഡോഗ്സിനെ അവർ ഒന്നും പറഞ്ഞില്ല തന്നെ നമുക്കറിയാം ഇത്രയും ഡോഗ്സിനെ നോക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ ബ്രീഡിങ് എന്നാൽ ഒരു ബ്രീഡിങ് തുടങ്ങിയേക്കാം. അന്ന് ബ്രീഡിങ് തുടങ്ങാമെന്ന് അങ്ങനെയല്ല കേട്ടോ. ഈ ഡോഗ്സ് തന്നെത്താനെ ഇവിടെ മേറ്റായി എൻ്റെ രണ്ട് മൂന്ന് ഡോഗ്സൊക്കെ ആയപ്പോഴത്തേനും പല ബ്രീഡുകളെയൊക്കെ മേടിച്ചു. അപ്പോൾ ബ്രീഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേറ്റായി, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, ക്രോസ് ബ്രീഡുകളൊക്കെ ആയി, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ് അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുവാണ് അന്ന് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഇതിൻ്റെ രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ബ്രീഡിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വിൽക്കാൻ പറ്റും, ഒരു വില കിട്ടും, ഇവരുടെ ഒരു ചിലവ് നടക്കും. അതാകുമ്പം തന്നെ നമ്മുടെ കൂടെയുള്ള വീട്ടുകാർക്കും ഒരു ഇതായിരിക്കും, സന്തോഷമായിരിക്കും. എൻ്റെ വീട്ടുകാരുടെ ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ഇങ്ങനെയൊരു പ്രശ്നമില്ല. അവരെല്ലാവർക്കും ഈ ഡോഗ്സിന് എല്ലാവർക്കും ഇഷ്ടമാണ്, അമ്മയ്ക്കും അച്ഛനും ഒക്കെ. എത്ര ഡോഗ്സ് ഉണ്ടെങ്കിലും അവർക്ക് അത് കുഴപ്പമില്ല. അപ്പം ബിസിനസ്സായിട്ട് വരുന്നത് ഒരു ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങുന്ന ഇതാണ്. നമ്മൾ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ബ്രീഡ് ചെയ്തു, ആ ബ്രീഡിങ് ബ്രീഡ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ എടുക്കി. അപ്പം പ്യുവർ ബ്രീഡായപ്പോഴത്തേനും അതിനെ ഒരു നിശ്ചിത നമുക്കൊരു ഒരു വരുമാനമാകാൻ തുടങ്ങി. ഒരു വരുമാനമാകാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ നല്ല ബ്രീഡിലോട്ടൊക്കെ പോയി. പിന്നെ നമ്മൾ ഞാൻ ഏത് ഡോഗ്സിനെ എടുത്താലും ചെറുപ്പത്തിലെ ഞാൻ വളരെ ചെറുപ്പത്തിലെ ചെറുതായിട്ടേ എടുക്കുകയുള്ളൂ. വലിയ ഡോഗ്സിനെ ഞാൻ വളരെ കുറവായി എടുത്തേക്കുന്നത്. അപ്പം ആ ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് വളർത്തുമ്പോഴത്തേനും നമുക്ക് വളർത്താൻ ഭയങ്കര ഈസിയായി. അതല്ലെങ്കിൽ ഡോഗ്സിനെ വളർത്തുമ്പോൾ എന്താ ഭയങ്കര പിന്നെ ശല്യമാണ്, കിടന്ന് കൊര, വിളിച്ചാൽ വരില്ല, അഴിച്ചു വിട്ടാൽ അങ്ങോട്ട് ഓടും, രണ്ട് ഡോഗ്സിനെ ഇങ്ങോട്ട് വിട്ടാൽ ടോയ്ലറ്റ് കൂട്ടിൽ ടോയ്ലറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് വളരെ ഈസിയാണ്. നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ആൾക്കാർ മനുഷ്യരെ പോലെ തന്നെ അവർ ടോയ്ലറ്റ് ചെയ്യും, അവർ ഒച്ചയിടാതിരിക്കും, അവർ സമയത്ത് ഫുഡ് കൊടുക്കും, അവർ മര്യാദയ്ക്ക് ഇരിക്കും. നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരും, ആരെങ്കിലും വന്നിട്ടുണ്ട് അവരെ കടിക്കാൻ ചെല്ലില്ല, നമ്മളെ നോക്കി നമ്മുടെ ഇഷ്ടമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതിന് എനിക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കര ഈസി ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്തു, ട്രെയിനിങ്ങൊക്കെ തന്നെത്താനെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ അകത്ത് അന്നേരം വേറൊരു സാധ്യതയും കൂടി വന്നു. അതെന്നുവെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഇത് ഡോഗ്സ് ഉണ്ട്, പക്ഷേ ഭയങ്കര പ്രശ്നക്കാരാണ്.
അപ്പോൾ അവർ എൻ്റെ അടുത്ത് കൊണ്ട് എന്നെ പോലെ സാജാവ് ഒന്ന് നോക്കി ഇതിനെ ഒന്ന് ശരിയാക്കിത്താ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കൊടുത്തു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു ഫീസൊക്കെ വെച്ച് നമ്മളത് ശരിയാക്കി കൊടുക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രെയിനിങ് ഒന്നും അല്ല, നമ്മൾ ലീശയിലൊക്കെ നടക്കുമ്പോൾ വലിച്ചുകൊണ്ട് പോകുന്നു, കൂട്ടി കയറുന്നില്ല, കൂട്ടി കയറാമെന്ന് പറയുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ട്രെയിനിങ്ങിൻ്റെ സിസ്റ്റങ്ങൾ വേറെ ഒത്തിരിയുണ്ട്, പലരുടെ അടുത്ത് പോയി പഠിക്കണം. അങ്ങനെ പല ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചു, നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നെ ഡോഗ്സിനെ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഡോഗ്സ് അറിയുന്നില്ല ട്രെയിൻ ചെയ്യുവാന്ന്. നമ്മൾ ഡോഗ്സ് അറിയാതെ ഓരോരോ ട്രിക്കിൽ ഓരോരോ കാര്യത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് അത് ഇങ്ങനെയൊരു രീതിയിൽ വന്നു. ഇപ്പം എനിക്കിത് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നത് കൊണ്ട് എനിക്കിൻ്റെ അതൊരു മടുപ്പ് ഉണ്ടായില്ല. ഇപ്പോഴും നമ്മൾ മടുപ്പില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു നല്ലൊരു സെലിബ്രിറ്റി, അങ്ങനെ ഒരു ലുക്ക്, അങ്ങനെ സെലിബ്രിറ്റി അല്ല, അങ്ങനെ ഒരു ലുക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് വിഷ്വല് ഭയങ്കര ഇതാണ്, നന്നായിട്ട് പ്രകൃതി കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്കകത്ത് വരുന്ന കാര്യങ്ങൾ, ഡോഗ്സിൻ്റെ ആ ഒരു രീതി, എന്നെ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതി, അതിൻ്റെ അകത്തൊക്കെ ഞാൻ ട്രെയിനിങ്ങിലാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ശ്രദ്ധ കൊടുത്തു. അതുകൊണ്ട് എനിക്കറിയാം എന്നെ ഇപ്പോൾ വിളിക്കുന്ന ഡോഗ് ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ നമ്മുടെ ഈ ഒരു രീതി ട്രെയിനിങ് ഒക്കെ ഒത്തിരി ഒരു അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതി നമ്മൾ ആ ഒരു വിഷ്വൽ ആ ഒരു വേറൊരു രീതിയിൽ. പണ്ടൊക്കെ എൻ്റെയൊക്കെ കാലത്ത് ഡോഗ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡോഗ് വളർത്തൽ, പട്ടി വളർത്തൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്തോ ഒരു മോശപ്പെട്ട കാര്യമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒത്തിരി വേറൊരു രീതിയിലേക്ക് ആക്കിയെടുക്കാൻ ഒത്തിരി സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാജിയുടെ ഇപ്പം ചേട്ടൻ്റെ ഒരു തുടക്കവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിനുശേഷം ചേട്ടൻ ഇപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് ഇതിനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ട്രെയിനിങ് സ്കൂളുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് സ്കൂളിൽ ചേട്ടൻ എന്തൊക്കെ ക്ലാസ്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഇവിടെ മെയിനായിട്ടും ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ ഓണറെ ഹെൽപ്പ് ചെയ്യുന്നു. ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ ഓണറെ ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ട്രെയിനേഴ്സ് ട്രെയിനിങ്. നമുക്ക് ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് പഠിക്കുന്നു. പിന്നെ അത്യാവശ്യം ബോർഡിങ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ട്രെയിനിങ്, എങ്ങനെ ഡോഗിനെ ഹാൻഡിൽ ചെയ്യണം, ചെറിയ ഡോഗ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഓണേഴ്സ് ട്രെയിനിങ്, ട്രെയിനർ ആകാനല്ലാതെ ഓണർ, അവർ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ബുദ്ധിമുട്ടും അതൊക്കെ ഒന്ന് മാറ്റാനുമായിട്ടുള്ള ഒരു രീതി, അങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളുമാണ് ഇവിടെ ഇപ്പം മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ചേട്ടൻ ഇപ്പം ചേട്ടൻ്റെ തുടക്കത്തിൽ തന്നെ ആയാലും ഈ ഡോഗ് ട്രെയിനിങ് ഫീൽഡ് വരുന്നത് ചേട്ടൻ സ്വന്തമായിട്ട് ചേട്ടൻ്റെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് അതിനുശേഷം ക്ലാസ്സിന് പോയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു വീട്ടിലൊരു പെറ്റിനെ വളർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ പോയി പഠിക്കേണ്ട ഒരു ആവശ്യതയാണോ? നമുക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണോ? ഓക്കെ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തന്നെത്താനെ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്കില്ലുണ്ടെങ്കിലാണ് തന്നെത്താനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ പുറത്തൊരാളുടെ അടുത്ത് പോയി പഠിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു രോഗിയെ ശുശ്രൂഷിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഒരു പയ്യന്, പക്ഷേ അവൻ അതിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ആ രോഗിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാൻ പോകണം. പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? ഇതിന് മുൻപേ കുറേ കാര്യങ്ങൾ പഠിച്ചത് അവർ ശേഖരിച്ച് വെച്ചേക്കുന്ന ബുക്കിലും കാര്യങ്ങളിലും ഒക്കെ ശേഖരിച്ച് വെച്ചേക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ കിട്ടാവുന്ന പല മനുഷ്യരുടെ ആയുസ്സിലുള്ളത് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് വേറെ ആൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതിലും എളുപ്പമായിരിക്കും അത്. അത്രയും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല, അല്ല നമ്മുടെ ചിന്ത അങ്ങനെ പോയെന്ന് വരില്ല. അപ്പോൾ നമ്മളെന്തിനാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്? നമുക്ക് ആ സ്കില്ലുണ്ടെങ്കിൽ തന്നെ ഇരുന്ന് ചെയ്താൽ പോരെ. സ്കില്ലുള്ളവർക്ക് അതുപോലെ ഡോഗ് എന്തിനാണേലും പഠിക്കാൻ പോകുന്ന എന്താണ്? നമുക്ക് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ ആ ചെയ്ത കാര്യങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ കൂടുതൽ പഠിക്കാൻ പോയിട്ടുണ്ട്, അത് ഉപകാരമായിരിക്കും. പോകേണ്ടത് ഈ സ്കില്ലുള്ളവരാണ്. തന്നെത്താനെ ചെയ്യാൻ തുടങ്ങി, തന്നെത്താനെ ചെയ്യാൻ പോയി എൻ്റെ അത്. ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ തന്നെത്താനെ വന്ന ഒരു സ്കില്ലിലിറങ്ങിയവരൊക്കെ ഇപ്പോൾ ഒരു നമുക്ക് കുറച്ചൊരു ഒരു വരുമാനമാകുന്നുണ്ട്. ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയവർക്കൊക്കെ ഇതൊരു വൻ പരാജയമായിട്ടാണ് കണ്ടേക്കുന്നത്. അവരാരും പൈസ ഉണ്ടാക്കിയതായിട്ടും കണ്ടിട്ടില്ല. ചേട്ടാ, ഇപ്പം ചേട്ടൻ്റെ ഇപ്പോൾ ഒരു ട്രെയിനിങ് സ്കൂളിൽ ചേട്ടൻ ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു എന്തടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു ഡോഗിനെ നമുക്ക് നല്ലതായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോഗിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്? ഡോഗിൻ്റെ മനഃശാസ്ത്രം എന്നല്ല, ഡോഗിനെ ഡോഗായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനഃശാസ്ത്രം. എല്ലാ മൃഗങ്ങൾക്കും ഒരു മനഃശാസ്ത്രമേ ഉള്ളൂ.
അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം. അവൻ്റെ ആഗ്രഹങ്ങൾ, ഡോഗ്സിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവന് ഫുഡ് കഴിക്കണം, അവന് സ്വസ്ഥമായിട്ട് ജീവിക്കണം, വേറെ അവനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കണം, അവൻ്റെ അങ്ങനെ കുറേ കുറേ ആഗ്രഹങ്ങൾ. ഇപ്പോൾ നമുക്ക് മൊബൈൽ വേണം, ടി വി കാണണം, നമ്മുടെ ഒരു സന്തോഷം നടക്കണം, അവർക്കൊരു സന്തോഷം ഉണ്ടാകണം, അപ്പോൾ അവർക്ക് കൂടുതൽ കളിക്കണം. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് അവർക്കെന്താണ് വേണ്ടത് എന്ന് നമ്മൾ കൊടുക്കണം. ചില ഡോഗ്സിന് സ്വസ്ഥമായിട്ട് കിടക്കാനൊരു സ്ഥലമായിരിക്കും, ചില ഡോഗ്സിന് ഇഷ്ടമുള്ള ഫുഡായിരിക്കും, ചില ഡോഗ്സ് അങ്ങനെയല്ല, ചില ഡോഗ്സിന് എന്താ പറയുന്നത് അവന് അവൻ്റെ കൂടെ കളിക്കുമായിരിക്കും. ഇപ്പം നമ്മളിതൊക്കെ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇതങ്ങോട്ട് നമ്മുടെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് അവൻ ചോദിക്കുക, എന്താണ് അത് കിടച്ചത്? അപ്പോൾ നമ്മൾ അവനോട് പറയും, എനിക്കും കുറച്ച് ആവശ്യങ്ങളുണ്ട്, നീ അത് എനിക്ക് തന്നെ, ഞാൻ നിനക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നിൻ്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ തരാം, അല്ലെങ്കിൽ നിനക്കിഷ്ടം ഉള്ള ഫുഡ്, നീ ഇപ്പോൾ എന്നും ഈ റൈസാണ് കഴിയുന്നതെങ്കിൽ റൈസിൻ്റെ കൂടെ ഞാൻ വേറെ മീറ്റ് കൂടി ഇഷ്ടം പോലെ തരാം, റൈസിൻ്റെ അളവ് കുറയ്ക്കാം, മീറ്റിൻ്റെ ഇത് നിനക്കിഷ്ടമുള്ള സാധനം ഞാൻ തരാം. അതാണ് അപ്പോൾ ആ രീതിയിൽ എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ട ഒബീഡിയൻസ് ആണ്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അതൊക്കെ നിനക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അത് നീ ചെയ്യുക, എനിക്ക് വേണ്ടത് തരാം, നിനക്ക് വേണ്ടത് എനിക്ക് തരാം, അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക്, അങ്ങനെ ഒരു പരിപാടി നമ്മൾ സാധാരണ പോലെ മനുഷ്യന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്നിട്ട് അയാൾക്ക് ഇഷ്ടം വേണ്ടത് അയാൾക്ക് ക്യാഷ് ആയിരിക്കും, അയാൾക്ക് വേണ്ട സാധനം നമ്മൾ കൊടുക്കുന്നു, നമുക്ക് വേണ്ട സാധനം, നമ്മൾക്ക് മരത്തെ കയറാൻ അറിയില്ല, പക്ഷേ നമ്മുടെ ഈ ക്യാഷ് ഉണ്ട്, അപ്പം നമ്മൾ അത് കൊടുത്തിട്ട് കയറുന്നു, അത്രയേ ഉള്ളൂ ട്രെയിനിങ്. ശരി സഞ്ജിട്ട, അടുത്ത് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ നമുക്കൊരു ഡോഗ്, നമുക്കൊരു വീട്ടിലൊരു എനിക്കൊരു പപ്പിയുണ്ട്, അപ്പം ആ ഒരു പപ്പിയെ എത്രാമത്തെ വയസ്സ് മുതൽ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഒരു പപ്പിയെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മദർ ഫീഡ് കഴിയുന്ന ടൈം മുതൽ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഹാൻഡ് ഫീഡ് കൊടുത്ത് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡോഗ് നമുക്ക് ട്രെയിനിങ് അറിയാമായിരിക്കണം, നമ്മുടെ വീട്ടിലായിരിക്കണം. നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യാനാണെങ്കിൽ ഒരു ഫോർത്ത് മന്തിലുള്ള ഒരു സെക്കൻഡ് വാക്സിനേഷൻ, അതിൻ്റെ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്ത് ട്രെയിനിങ്ങിന് കൊടുക്കാൻ നല്ലത്. ഒരു ഫോർത്ത് മന്തിൽ കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കെന്നലിലായിരിക്കും നിങ്ങൾ ഡോഗിനെ വിടുന്നത്, അതല്ലെങ്കിൽ വേറെ സ്ഥലത്തായിരിക്കും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും എൻ്റെ വാക്സിനൊക്കെ കഴിഞ്ഞിട്ട് വിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഫോർത്ത് മന്ത് എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിൻ്റെ അത് പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുശീലങ്ങൾ പഠിക്കുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ഒരു ദുശീലം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് ആദ്യം അത് മാറ്റാൻ പോകണം. അത് മാറ്റിയാൽ അത് പൂർണ്ണമായിട്ടൊരു കാര്യം പഠിച്ചാൽ ട്രെയിനിങ് പോലെ ഒരു കാര്യം പഠിച്ചാൽ, ഇപ്പോൾ ഒരു വയസ്സിലൊക്കെ വിടുന്ന പറഞ്ഞാൽ 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ ട്രെയിനിങ് നമ്മുടെ രീതിയിൽ നമ്മളറിയാതെ ചെയ്തേക്കുന്ന ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഒരു അത് മാറ്റാൻ തന്നെ അത്രയും നാളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് ഒരു 4 മാസത്തിലൊക്കെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചേട്ടാ അതുപോലെ ചേട്ടൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു ഡോഗിനെ അല്ല ട്രെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഉടമസ്ഥനെയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ഡോഗിനെ ഇവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കണം അല്ലെ, 1 മന്ത് അല്ലെന്നുണ്ടെ 2 മന്ത്സ് ആ രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് ഉടമസ്ഥനുമായിട്ടുള്ള ആ ഒരു ഇതെങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ അതിൻ്റെ ഓണറെ ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് എന്നെയായിരിക്കും കൂടുതൽ അനുസരിക്കുന്നത്. ആരാണോ ട്രെയിൻ ചെയ്യുന്നത്, അതായത് അവൻ നോക്കുന്ന എന്നെ ഇവർക്ക് അനുസരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, അല്ല ഞാൻ ഇവർക്ക് ഇവരെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ, അതാണ് ഡോഗ് നോക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ട്രീറ്റ് കൊടുക്കുന്നു, ഞാൻ അവരുടെ കൂടെ കളിക്കുന്നു, ഞാൻ അവരുടെ കൂടെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒക്കെ പറഞ്ഞു, ഇയാളുടെ കൂടെ ഇയാളെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ കളിക്കും, എന്നെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടും, അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ തന്നെ പഠിപ്പിച്ചാൽ അവന് അവസാനം എന്നെ മാത്രമേ ഉള്ളൂ, ഓണറേ ആയിരിക്കില്ല ഇത് തന്നെ. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലത്ത് ഒരു ഡോഗിനെ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആദ്യ പാഠങ്ങൾ ഒന്ന് അനുസരിക്കണം, ഒരാളെ അനുസരിക്കണം, ഒരാൾ പറയുന്നത് കേൾക്കും, ഒരാളെ കേട്ടാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ഡോഗിനുണ്ട്, അത് പഠിപ്പിക്കുന്നു. ഇത് അതിൻ്റെ ഓണറെ കൂടി പഠിപ്പിക്കുന്നു. ഓണറെ കൂടി പഠിപ്പിച്ച് ആ ഓണറെ കൊണ്ട് നമ്മൾ ഈ ട്രെയിനിങ് ബാക്കി കണ്ടിന്യൂ ചെയ്യിപ്പിച്ച് വിടുന്നു. അതായത് നമ്മൾ ക്ലാസ്സിൻ്റെ തുടരുമ്പം ഓണറെ കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്? അല്ല, ക്ലാസ് തുടങ്ങുന്ന ഒരു സമയത്ത് 1 മാസം 2 മാസം നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് ഓണർ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അത് ബാക്കി കണ്ടിന്യൂ ചെയ്യേണ്ട രീതി എങ്ങനെ ഇവിടെ പഠിപ്പിച്ചു, അതിവിടെ വെച്ച് ഓണറേയും ഡോഗിനെയും കൂടി ഒരുമിച്ച് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവരെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വിടുന്നു. ഒരു ഡോഗ്സിന് നല്ലൊരു ട്രെയിൻഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് 9 മന്ത്സ് എടുക്കും ഒരു ഡോഗ് നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ട്രെയിനിങ് സ്കൂളിൽ വിട്ടാലും 1 മാസം 2 മാസം കൊണ്ടൊന്നും ട്രെയിനിങ് ആകില്ല. അപ്പോൾ ബാക്കി നമ്മൾ പക്ഷേ നമുക്ക് അത്രയും നാൾ വേറെ ഒരിടത്ത് നിർത്തി നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഡോഗിനെ വേറെ ഒരിടത്ത് നമ്മൾ വേറെ പിരിഞ്ഞ് നിൽക്കണം. അതുകൂടാതെ അത്രയും നാൾ നിൽക്കുമ്പോഴത്തേനും കൂടുതലൊരു തുക അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ 1 മാസം 2 മാസം നിർത്തിയിട്ട് ബാക്കി നമ്മൾ അവരുടെ നിന്ന് പഠിച്ചെടുത്തിട്ട് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ഗുണമുണ്ട്. ഇവന് അനുസരിക്കാതിരുന്ന നമുക്ക് ട്രെയിനിങ് അറിയാം, നമ്മൾ എന്തുകൊണ്ട് ഇത് അനുസരിക്കുന്നില്ല നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഓണറിനപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ടിപ്സ് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ. ആ ഓണറിനെ ആ ട്രെയിനിങ്ങിൻ്റെ ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു ട്രെയിനറാക്കി തന്നെയാണ് ആ ഓണറേയും വിടുന്നത്. ആ ഓണർ ഒരു ട്രെയിനറായിരിക്കും. ചേട്ടാ ഇപ്പം ഡോഗ്സ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം അടുത്ത് നമുക്കറിയണം ഇവിടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനകത്തെ പ്രോഗ്രാംസ് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഡ്യൂറേഷനിൽ പഠിപ്പിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം.
ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് പറഞ്ഞാൽ അതുപോലെ സ്കില്ലുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ ഒരു കാരണവശാലും ആൾക്കാരുടെ അടുത്ത് നമ്മൾ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലേ എടുക്കുന്നത്. പഠിപ്പിക്കാവോ എന്ന് കുറേ ചോദിച്ച് വരുന്ന ആൾക്കാരെ മാത്രമേ എടുക്കുന്ന ഒരു ക്ലാസ്. ഞാനിവിടെ മൂന്നോ നാലോ പേരെ എടുക്കുന്നുള്ളൂ, അത് കൂടുതൽ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകും, അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അവർക്ക് അതിൻ്റെ തിയറികൾ കൊടുക്കും, എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതിൻ്റെ രീതികളെന്ന് പറഞ്ഞു കൊടുക്കും. അവർ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും, മനസ്സിൽ നല്ല ആഗ്രഹമുള്ളവരായിരിക്കും ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളുമൊക്കെ. അതുപോലെയുള്ളവരാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് പഠിച്ച എല്ലാവരും ട്രെയിൻഡായിട്ടുണ്ട്, നല്ലൊരു ട്രെയിനർമാർ ആയിട്ടേ പോയിട്ടുള്ളൂ, ആരും ട്രെയിനർമാരാകാതെ ഇരുന്നിട്ടില്ല. എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടായിരിക്കുന്നത്, നല്ല നമ്മുടെ ഇവിടുന്ന് പഠിച്ചെന്ന് പറയുമ്പോൾ തന്നെ നല്ല പിള്ളേർക്ക് നല്ലൊരു ഡിമാൻഡുമുണ്ട് ഡോഗ്സിനെ നോക്കാനൊക്കെ. അവർക്ക് അതിൻ്റെ തിയറി കൊടുക്കുക, തിയറി അനുസരിച്ച് ചെയ്യും. ഈ ഒരു 10 ദിവസം 15 ദിവസം ആയിരിക്കും ചിലപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ 10 ദിവസം 15 ദിവസം കൊണ്ടല്ല അവരൊരു ട്രെയിനറാകുന്നത്. അവർ ആ തിയറി വെച്ച് ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്ത് അവരൊരു 5-6 മാസം കൊണ്ടാണ് ഒരു ഇതാകുന്നത്. അതും അവർ ഹോംവർക്കുകൾ നന്നായിട്ട് ചെയ്യണം, ഹോംവർക്കുകൾ ചെയ്ത് എല്ലാം നല്ലപോലെ, അതുപോലെ ക്ഷമയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ലൊരു ട്രെയിനറാകാൻ പറ്റും. സാജിയുടെ ഇപ്പം നമ്മുടെ ട്രെയിനിങ് സ്റ്റുഡൻ്റ് ആരും പറഞ്ഞു, അപ്പോൾ അടുത്ത് നമുക്കറിയുന്നത് ചേട്ടൻ ഇപ്പോൾ ധാരാളം സിനിമയിൽ നമ്മുടെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ഥാപനത്തിൽ അല്ലെ ചേട്ടൻ ഇവിടെ നമ്മുടെ ട്രെയിനിങ് സ്കൂളിലെ ഗ്രൗണ്ടിൽ ട്രെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു സിനിമയുടെ സെറ്റിൽ പോയി ആരുമില്ലാത്തവർക്ക് ട്രെയിൻ ചെയ്യുന്നു, കൂടുതൽ ആൾക്കാരുള്ളവരുടെ ചെയ്യുമ്പോൾ ഇവരനുസരിക്കും. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു പപ്പിയെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു റൂമിലായിരിക്കും ട്രെയിൻ ചെയ്യുന്നത് തുടങ്ങുന്നത്. അവിടെ വേറെ ആരും കാണില്ല, ഒരു ഇൻഡോറിലായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് നമ്മളാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ഗ്രൗണ്ടിലിറങ്ങി അത് അവിടുന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ റോഡിലിറങ്ങും. റോഡിലിറങ്ങി പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഡോഗുമൊക്കെ ആയിട്ട് നടക്കാൻ പല സ്ഥലങ്ങളിൽ, ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ, കവലയിൽ, ഇവിടെയാണെങ്കിൽ ആൾക്കാർ കാണാനൊക്കെ വരില്ലേ, അവരുടെ ഇടയ്ക്ക് അവരെയൊക്കെ ഇങ്ങനെ നിർത്തി, അങ്ങനെ ആ ഡിസ്ട്രാക്ഷനും ഡോഗിന് വേറെ ആൾക്കാരെ ശ്രദ്ധിക്കാതെ നമ്മുടെ ഒരു ഏരിയ ഇതിലൊക്കെ നിൽക്കാനുള്ള ഒരു ഇതിൽ. പിന്നെ ഇതിൽ കൂടുതൽ ട്രെയിനിങ്ങിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോഗിന് നമ്മളെ ഒരു വിശ്വാസം വേണം. നമ്മളിലുണ്ടാകുന്ന വിശ്വാസമാണ് ഡോഗ്. ഒരു ഡോഗിനെ എത്ര ട്രെയിൻ ചെയ്താലും അതിൻ്റെ ട്രെയിനറെ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഡോഗിന് പേടിയായിരിക്കും പുറത്തിറങ്ങാൻ, അവൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ഇപ്പം നമ്മൾ ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഡിസ്ട്രാക്ഷൻ ട്രെയിനിങ് ചെയ്യിക്കുക, വേറെ ഡോഗ്സുകളെ ചുറ്റും കെട്ടിയിട്ട് ചെയ്യിപ്പിക്കുക, അവനിഷ്ടമില്ലാത്ത പൂച്ചകൾ അങ്ങനെയൊക്കെ നമ്മൾ പല ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളവനെ പുറത്തുള്ള ആൾക്കാർ കൂടുതലുള്ള ട്രെയിനിങ് സിനിമയിലേക്ക് അങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സെലിബ്രിറ്റികൾ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആകും. ആയി വരും ചേട്ടാ. നമുക്ക് ഈ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ധാരാളം ആൾക്കാർ ഈ ട്രെയിനിങ് പഠിക്കുന്നവർ കാണും, അല്ലെ പഠിച്ചവരാണ്, അല്ലെങ്കിൽ ഡോഗ്സിനെ വളർത്തുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സിനിമയിൽ ഒരു ചാൻസ് അല്ല എന്നൊരു അവരുടെ ഡോഗിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്തായാലും അവരുടെ മനസ്സിൽ കാണും. അപ്പോൾ ചേട്ടാ ഇതിനകത്തൊരു എൻട്രി എങ്ങനെയാണ് കിട്ടിയത്, അതിനെ പറയാൻ പറ്റുന്ന അതൊന്ന് പറഞ്ഞുതരാം. എൻട്രി അത് ഓട്ടോമാറ്റിക്കാണ്. ഞാൻ സിനിമ എനിക്കിഷ്ടമായിരുന്ന സിനിമയിൽ, പക്ഷേ ഞാൻ എനിക്കൊരിക്കലും സിനിമയുടെ പുറകെ അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഇപ്പം ഞാൻ എന്ന ജിംകോയ് സാർ എന്ന് പറഞ്ഞ കളി എന്ന് പറഞ്ഞൊരു പടത്തിൽ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അതിൻ്റെ അകത്തും സാറിങ്ങനെ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ സാറ് വന്ന് ഡോഗ്സിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങൾ സിനിമയിൽ ആദ്യം ചെന്ന സമയത്തപ്പോഴും ഞങ്ങളെ കണ്ട എല്ലാവരും ഇങ്ങനെ മുഖം വിറപ്പിച്ചിരിക്കുക, പിണങ്ങി നിൽക്കുകയാണ്. ഞങ്ങളോട് ആരും മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങളോട് ഇതെന്താണ്, നമ്മളോട് ഇതില്ലാത്തത്. അപ്പം ഇങ്ങനെ ആക്ഷൻ പറഞ്ഞു, അത് ചെയ്തു, ഡോഗ് ചെയ്യാൻ തുടങ്ങി. ഡോഗ് ചെയ്യുന്നു, പറയുന്നത് ചെയ്യുന്നു, സെക്കൻഡ് ടേക്കൊന്നും ഇല്ല, അല്ലാതെ തന്നെ ഡോഗ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാഗ്യം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ ആൾക്കാർ വന്ന് മിണ്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്നോട് വന്ന് ആ പടത്തിൻ്റെ ക്യാമറാമാൻ എന്നെ പറഞ്ഞു, അതേ ചേട്ടാ, അതേ ഡോഗിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അരിച്ചം വന്നു കേട്ടോ, എന്നിത് ചെയ്യും, എന്ന് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഡോഗുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അതാ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോഗ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട്, കഴിവുകൊണ്ടല്ല, ഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെ ഒരു പേര് ഫിലിം ഫീൽഡിൽ വന്നു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ മധുരാജ ചെയ്തു. മധുരാജയിൽ അതും കിട്ടിയത് അത് ഭാഗ്യം കൊണ്ടാണ് വെച്ചാൽ, അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്തൊരു 10 ഡോഗ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ട്രെയിനിങ്, അറ്റാക്ക് ട്രെയിനിങ് ചെയ്യുന്ന, അറ്റാക്ക് ചെയ്യുന്ന ഡോഗ് വേണം. അറ്റാക്ക് ചെയ്യുന്ന ഡോഗ് അവർ പലയിടത്ത് തപ്പിയിട്ട് ഇല്ല. അപ്പോൾ പിന്നെ അവർ ഇപ്പോൾ വൈശാഖ് സാർ, ഇപ്പോൾ ട്രെയിൻ സാറൊക്കെയാണ് അവർ പറഞ്ഞാൽ വിയറ്റ്നാമിൽ നിന്ന് ഡോഗിനെ ഇറക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരൊരു ചാൻസിനാണ് ഇവിടെ വന്ന് പീട്രെയിൻ സാർ ഇവിടെ വന്ന് നോക്കി. ഇപ്പം ചെന്ന് നോക്കിയപ്പം പീട്രെയിൻ സാർ ഇവിടെ വന്ന് ട്രെയിനിങ്ങൊക്കെ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ പീട്രെയിൻ സാർ ഇങ്ങനെ പറഞ്ഞു, ഈ ഡോഗ് മതി നമുക്കൊന്ന് പറഞ്ഞു.
അപ്പോൾ അവർക്ക് പിന്നെയും സംശയം ഈ ഡോഗ് ചെയ്യുമെന്ന്. അപ്പോൾ പിട്രൈ സാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഈ ഡോഗ് മതി എന്ന് പറയും. അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്തു, അതും വളരെ നന്നായിട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അവർ പറഞ്ഞു തന്ന സാധനം നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റി അതിൻ്റെ അകത്ത്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ലക്കാണ്, ലക്കാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യം വേറെ എന്തിനേക്കാട്ടിലും. സാജയുടെ ഇപ്പം നമുക്കിനി അടുത്ത് അറിയണമെന്ന് വെച്ചാൽ, ചേട്ടൻ ഇപ്പം ഡോഗ്സിനെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കിയോടാണ്. ഒരു മൂന്ന് പടത്തോളം, അതായത് 18-ാം പടി, പ്രീസ്റ്റ്, മധുരരാജ, ഈ പടത്തിലെല്ലാം മമ്മൂക്കിയോടെ ചേട്ടൻ വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പുതിയ നമ്മളൊരു ഭയങ്കര ഫ്രഷായിട്ടാണ് സിനിമയ്ക്ക് തരുന്നത്. സിനിമ എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല നമുക്ക്. സിനിമ പുറമേ നിന്ന് സിനിമ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. നമ്മൾ മമ്മൂക്കായൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാൻ ഈ ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പം മമ്മൂക്ക വരുന്നില്ല. അപ്പം നമ്മൾ എന്നാ മമ്മൂക്ക വരുന്നത്, എന്നാ മമ്മൂക്ക വരുന്നത് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു ദിവസം മമ്മൂക്ക വന്നു. അപ്പോൾ ഞാനവിടെ പറഞ്ഞു, ആ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞു. നമുക്കെപ്പോഴും സാധാരണക്കാരൻ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നെ വന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ വഴക്ക് പറഞ്ഞു. എന്ന് വെച്ചാൽ മമ്മൂട്ടിയല്ല, അങ്ങനെയല്ല, ഒന്നെങ്കിൽ മമ്മൂട്ടി സാർ അല്ലേ മമ്മൂക്ക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉള്ളത് പിന്നെ ഇത് കഴിഞ്ഞാണ് ഞാൻ മമ്മൂക്കയുടെ ഓരോരോ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ കേട്ടേക്കുന്നതും അറിയുന്നത് തന്നെ മമ്മൂക്ക ഭയങ്കര അരിശമുള്ള ഒരാളാണ്, ഭയങ്കര ഇതാണ്. പക്ഷേ നമ്മൾ ഓരോ കാര്യത്തിൽ, ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതും പറഞ്ഞിട്ടുണ്ട്, ഞാനും മധുരരാജയ്ക്കകത്ത് ഒരു സീൻ ചെയ്തിരുന്നു. ഒരു സീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതൊരു വില്ലനായിട്ടുള്ള ഒരു റോളാണ്. അതിൻ്റെ അത് ഫൈറ്റിംഗ് ഉണ്ട് അതിൻ്റെ അത്, ഇതിൻ്റെ കൂടെ ഉണ്ട്. അതും ഭയങ്കര രസമാണ്. അത് വൈശാ സാറ് നമ്മൾ ഈ ഡോഗ്സ് ഇത്രയും പോകുന്നതല്ലേ, അപ്പോൾ ഫ്രെയിമിൽ ഒരാൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കണം, അങ്ങനെയാണ് എന്നെ കയറ്റി നിർത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നമ്മുടെ ഫയം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് അതിൻ്റെ അതൊരു ഫൈറ്റ് റോളും പിന്നെ അതിൻ്റെ അത് കുറച്ച് സീനുകളും ഒക്കെ കിട്ടി. നമ്മൾ അങ്ങനെ നിർത്തി. അപ്പം മമ്മൂക്കായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. മമ്മൂക്കായിട്ടൊരു ഫൈറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കുന്നത് പോലെ ഫൈറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളെ. അപ്പം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് എത്ര ദിവസം ചെയ്യുന്നു ശരിയാകുന്നില്ല. അപ്പോൾ പീറ്റർ സാർ ഞങ്ങളെ നല്ല ചീത്തയൊക്കെ പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, സ്റ്റെപ്പ് മാറുന്നു, താഴെ വെട്ടേണ്ടതിന് മുകളിൽ വെട്ടുന്നു, മുകളിൽ വെട്ടുന്നു, അതെല്ലാം മാറുന്നു. ഈ മമ്മൂക്ക മമ്മൂക്കായുടെ പിട്രൈൻ സാറ് ചെന്ന് ഇങ്ങനെ പറയുന്നു, മമ്മൂക്ക ഫോണിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുന്നു, അതൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ മമ്മൂക്ക ഏറ്റുവരുന്ന ഫൈറ്റ് സീനാണ്. ഞങ്ങൾ മൂന്നാല് ദിവസം കൊണ്ട് ചെയ്ത് ഞങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലോർത്തി മമ്മൂക്ക ഇത് മുഴുവൻ കുളമാക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, അത് കൂടുതൽ ചെയ്യേണ്ടതും മമ്മൂക്കായിക്കാണ്. ഇത് നമ്മൾ നോക്കിയിരിക്കുന്നത് ഇത് എനിക്ക് 100% അപ്പോൾ ഇത് കുളമാക്കും, ഇത് ഇപ്പോഴൊന്നും നടക്കില്ല. പക്ഷേ അവിടെയാണ് ആ പെർഫെക്റ്റ് നമ്മൾ കണ്ടത്. അത് വന്ന ഒരു കറക്റ്റായിട്ട്, അതായത് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത് വരെ, നമ്മൾ ചെയ്യേണ്ടത് വരെ നമ്മളെ തട്ടിവിട്ട്, മനസ്സിലാകാത്ത രീതിയിൽ നമ്മളെ തട്ടി കറക്കി വിട്ട് അത് ചെയ്യിപ്പിക്കും നമുക്ക്. അന്നേരമാണ് എനിക്ക് ശരിക്കും ഈ മനുഷ്യൻ ഇത്രയും ഫാൻസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നത്. അത് ഭയങ്കര നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നു വെച്ചാൽ ഒരിക്കലും നമ്മളത് ഓർത്തിട്ടില്ല. ഇതായത് പക്ഷേ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ നമ്മളിത്രയും ഡോഗ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെല്ലുന്നത്, നമ്മൾ ഭയങ്കര പുലിയാണ് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എടുത്ത് നമ്മളൊക്കെ ദിവസങ്ങളോളം ചെയ്യുന്ന കാര്യങ്ങൾ വെറും മിനിറ്റ് കൊണ്ട് ചെയ്യുന്നതൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സഞ്ജയ്ടെ ഇപ്പം ഈ ഒരു കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മുടെ ട്രെയിനിങ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെന്നുണ്ടെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടൻ വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പം ഇറങ്ങാനിരിക്കുന്ന മൂവി എന്ന് പറഞ്ഞത് ഇപ്പം ഇനി പ്രീസ്റ്റ് ഉണ്ട് നമുക്കടെ, പിന്നെ വരയൻ എന്ന് പറഞ്ഞ ഒരു മൂവിയുണ്ട്, സത്യം ഓഡിയസിൻ്റെ ബാനറിൽ ചെയ്തേക്കുന്നതാണ്, നമ്മുടെ സിജു വിൽസൺ നായകനായിട്ടുള്ള ഒരു ഡോഗ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡോഗുണ്ട്, അതിൻ്റെ അകത്ത് ഒരു വില്ലനായിട്ട് ഞാനും ഉണ്ട്. അതൊരു നല്ല റോളാണ്, എനിക്ക് കിട്ടിയൊരു നല്ല റോളാണ്. പിന്നെ പ്രിയദർശൻ സാറിൻ്റെ ഒരു തമിഴ് ഒരു ഇതുണ്ട്, അതും ഇനി അടുത്ത മാസത്തോളം റിലീസാകാനിരിക്കുന്നു. ഇനി ഷൂട്ട് നടക്കാനുള്ള ഇപ്പം ബൈജു ഏഴുപെന്നയുടെ ഒരു പടം, അത് മാർച്ചിൽ തുടങ്ങും. പിന്നെ പുറത്തുള്ള രണ്ട് പടങ്ങളുണ്ട്. ഒന്ന് യു കെയിലാണ് അതിൻ്റെ ഷൂട്ടിങ് ഫുൾ നടക്കുന്നത്, അതിപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു സ്വല്പം ഒന്ന് മാറ്റി വെച്ചേക്കുന്നു. ഇനി ഓസ്ട്രേലിയ ഷൂട്ട് നടക്കുന്ന ഒരു പടമുണ്ട്. പിന്നെ ഒരു തമിഴ് മൂവിയുണ്ട്. തമിഴ് മൂവി ഇത് ഈ ബൈസാറിൻ്റെ പടം കഴിഞ്ഞ് ഉടനെ അതിൽ പോകും. അതിൻ്റെ അകത്ത് ഡോഗ്സ് ഉണ്ട്, അതിൻ്റെ അകത്തും നമുക്കുണ്ട്. ഈ ബൈജു ഏഴുമന സാറിൻ്റെ മൂവിയിലും എനിക്കും ഡോഗ്സിനും റോളുണ്ട്.